നമസ്കാരം ആത്മീയ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ഉത്തരേന്ത്യയിൽ രാജസ്ഥാനിലെ ചിത്തൂർ രാജകൊട്ടാരത്തിനു സമീപമുള്ള ശ്രീകൃഷ്ണക്ഷേത്രം സമയം ഏതാണ്ട് പാതിര കഴിഞ്ഞിരിക്കുന്നു പാതിരാ പക്ഷി പോലും നിശബ്ദമായിരിക്കുന്ന ഒരു രാത്രി അവിടുത്തെ ചിത്തൂറിലെ രജപുത്ര കൊട്ടാരങ്ങൾക്ക് നടുവിൽ അതിമനോഹരമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ഏകാന്തതയിൽ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഒരു യുവതി കടന്നു വരികയാണ് അവൾ പറയുന്നു ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എൻ്റെ പ്രാണപ്രിയൻ അവൻ ഒരു കറുമ്പനാണ് ലോകമെന്നെ തിരിച്ചറിയുന്നില്ല പക്ഷേ ഞാൻ അവൻ്റെ വിശ്വസ്ത പാത്രമാണ് അത് മീരാബായി ആയിരുന്നു രാജസ്ഥാനിലെ ചിത്തോർ രാജകൊട്ടാരത്തിലെ രാജ്ഞിയായ മീരാബായി പിന്നീട് ഭക്തമീര ഭക്തമീരയെന്ന് പ്രസിദ്ധയായ തൻ്റെ മിസ്റ്റിക് ഗാനങ്ങൾ കൊണ്ട് കവിതകൾ കൊണ്ട് കൃഷ്ണപ്രേമമാകുന്ന ഹൃദയത്തുടിപ്പുകളെ കവിതകളിൽ ചാലിച്ചുകൊണ്ട് തൻ്റെ ഗിരിധാരിയുടെ മാറിലണിയിച്ച മീര ഒരുപക്ഷേ ഭാരതത്തിൻ്റെ ദാർശനിക സാഹിത്യവും ഭക്തി സാഹിത്യവും ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും തേജോമയമായി നിൽക്കുന്ന ഒരു സ്ത്രൈണ ഭാവം എന്നത് മീരയുടേതായിരിക്കും ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നാൽ മഹാദേവിയുടേതായിരിക്കും ആണ്ടാളിൻ്റേതായിരിക്കും ഇവരുടെയൊക്കെ കവിതകൾ തിരുപ്പാവൈ പോലുള്ള ആണ്ടാളുടെ കവിതകൾ ഇതൊക്കെ ഭഗവാനോടുള്ള പ്രണയവും സ്നേഹവും ആർദ്ര നിറഞ്ഞ ഹൃദയത്തിലൂടെയുമുള്ള പാട്ടുകളാണ് ഭഗവാനെ ഹൃദയത്തിൽ അറിയുവാൻ ഈശ്വരനെ ഹൃദയത്തിൽ അറിയുവാൻ സ്ത്രൈണമായ ഭാവമാണ് വളർത്തിയെടുക്കേണ്ടത് എന്ന് ആചാര്യന്മാർ പറയും അതുകൊണ്ട് തന്നെ മീരയുടെയും അക്കയുടെയും അണ്ടാളിൻ്റെയും ഒക്കെ ജീവിതത്തിൽ ധാരാളം സാദൃശ്യങ്ങളുണ്ട് ഒരിക്കൽ മീരാബായിയെ വൃന്ദാവനത്തിൽ താമസിക്കുന്ന സമയത്ത് രാജസ്ഥാനിലെ കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ആ കാഞ്ചന സിംഹാസനമൊക്കെ ദൂരത്തെറിഞ്ഞ് അവർ ഒരു പരിവ്രാചകയെപ്പോലെ അവർ ഒരു അന്വേഷകയെപ്പോലെ വൃന്ദാവനത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക് എത്തുകയാണ് കൊട്ടാരമൊക്കെ എത്ര നിസ്സാരമായാണ് അവർ ഉപേക്ഷിച്ചത് കാരണം ഉള്ളിൽ നിറഞ്ഞത് കൃഷ്ണഭക്തിയായിരുന്നു കൃഷ്ണപ്രണയമായിരുന്നു അങ്ങനെ വൃന്ദാവനത്തിൽ മീര താമസിക്കുന്ന സമയത്ത് അവിടെ പ്രസിദ്ധനായ ഒരു ഗോസ്വാമി എത്തിച്ചേർന്നതായി മീര അറിഞ്ഞു ഞാനിയാണ് ധാരാളം ശിഷ്യന്മാരുണ്ട് ഒത്തിരി പേർ കാണാൻ വരുന്നു മീരയ്ക്കും അദ്ദേഹത്തെ കാണണമെന്ന ആഗ്രഹം തോന്നി മീര അദ്ദേഹത്തിനൊരു കത്ത് കൊടുത്തയച്ചു ഞാൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു ഈ കത്ത് വായിച്ച് മീര കത്ത് കൊടുത്ത ആൾക്ക് ഗോസ്വാമി ഒരു മറുപടി കൊടുത്തു ഞാൻ സ്ത്രീകളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നിങ്ങളെ നേരിട്ട് കാണുവാൻ ബുദ്ധിമുട്ടുണ്ട് ഈ മറുപടി മീരയുടെ കയ്യിൽ കിട്ടി ഈ മറുപടി വായിച്ച് മീര ഒരു മറുകത്താണ് അദ്ദേഹത്തിന് കൊടുത്തയച്ചത് ആ കത്ത് ഇങ്ങനെയായിരുന്നു അല്ലയോ ഗോസ്വാമിൻ പരമപാവനമായ ഈ വൃന്ദാവനത്തിൽ ഭഗവാൻ മാത്രമേ പുരുഷനായുള്ളൂ ബാക്കി മുഴുവൻ പ്രകൃതിയാണ് ഇവിടെ തഴച്ചു വളരുന്ന വൃന്ദ തുളസി ചെടികളൊക്കെ ഗോപികമാരാണ് ഇവിടുത്തെ പ്രകൃതി മുഴുവനും സ്ത്രൈണമാണ് ഇവിടെ ഭഗവാൻ മാത്രമാണ് ഒരേ ഒരു പുരുഷൻ അങ്ങ് സ്വയം പുരുഷനെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ അങ്ങയുടെ അങ്ങയുടെ ഉള്ളിൽ ഭക്തി വളർന്നിട്ടില്ല എന്നതാണ് അർത്ഥം അങ്ങ് ഭക്തിയാൽ നിറയുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ തൈണമായ ആനന്ദം ഭക്തിയുടെ ആനന്ദം നിറയും അങ്ങ് താൻ പുരുഷനെന്ന അഭിമാനം വെടിഞ്ഞ് അങ്ങ് പ്രകൃതിയായി മാറും അതുകൊണ്ട് പരമഭാവനമായ ഈ വൃന്ദാവനത്തിൽ അങ്ങ് സ്ത്രൈണഭാവമുണ്ടെങ്കിലേ അങ്ങക്ക് പുലരാനാകൂ അതുകൊണ്ട് സ്ത്രീകളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന എന്നോടുള്ള പരാമർശം അങ്ങയുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ടെങ്കിൽ അങ്ങ് ഈ വൃന്ദാവനം വിട്ടു പോകുന്നതാകും നല്ലത് മീരയുടെ ഈ കത്ത് വായിച്ച ഗോസ്വാമിയിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടായത് അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് മീരയുടെ അടുത്തെത്തി അവരുടെ അവരെ തൻ്റെ ആദരങ്ങൾ അറിയിച്ചു ഇവിടെ മാധുര്യഭക്തി എന്നൊരു ഭാവമുണ്ട് ഹൃദയത്തിൽ ഭഗവാനോടുള്ള പ്രണയമോ ഭക്തിയോ ഒക്കെ നിറയുമ്പോൾ ഒരാളുടെ മനസ്സിലെ അയാൾ അഹന്തയുടെ ഭാഗമായി സൂക്ഷിച്ചിരുന്ന പൗരുഷഭാവങ്ങൾ നശിക്കുകയും ഹൃദയം ഒരു ആനന്ദത്തിൻ്റെയും ലാവണ്യത്തിൻ്റെയും അനുഭൂതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും നമ്മുടെ സിദ്ധാന്തമനുസരിച്ച് ഇതാണ് സ്ത്രൈണം അതിൽ സ്ത്രീ ശരീരമെന്നോ പുരുഷനോ എന്ന വ്യത്യാസമില്ല മനസ്സിൽ ആനന്ദമനുഭവിക്കാൻ സ്വയം സജ്ജമാകുന്ന അവസ്ഥയാണ് സ്ത്രൈണം ആണ്ടാൾ ശ്രീപെരുമ്പുത്തൂരിലെ വിഷ്ണുചിത്തരുടെ വളർത്തുമകളായിരുന്നു ശ്രീരംഗനാഥൻ്റെ പ്രിയപ്പെട്ടവൾ ഒരിക്കൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് വിഷ്ണുചിത്തർക്ക് ഈ കുട്ടിയെ ലഭിക്കുന്നത് ഭക്തയായിട്ടാണ് അവളെ വളർത്തിയത് അവൾ വളർന്നു വലുതായപ്പോൾ ഭഗവാനോടുള്ള പ്രണയം നിറഞ്ഞ കൂടി വളർന്നു അച്ഛൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മാല കെട്ടി ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനായി തലേദിവസം വെച്ചു പിറ്റേ ദിവസം അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോൾ കണ്ട കാഴ്ച എന്നായിരുന്നു അവളുടെ പേര് അവൾ ആ മാലയൊക്കെ സ്വയം ഭഗവാന് സമർപ്പിക്കാൻ വെച്ച മാലയൊക്കെ സ്വയം എടുത്തണിഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അച്ഛന് ദേഷ്യം വന്നു അച്ഛൻ പറഞ്ഞു ഇത് ശ്രീകോവിലിൽ സമർപ്പിക്കാൻ വെച്ച മലയാണ് നീ എന്താണീ കാണിച്ചത് എന്ന് പറഞ്ഞ കുട്ടിയെ വല്ലാതെ വഴക്ക് പറഞ്ഞു അവൾ ഒരിടത്ത് മാറിയിരുന്ന് കരഞ്ഞു ഭഗവാനോട് പറഞ്ഞു എൻ്റെ ഹൃദയം അവിടെ നിന്ന് അറിയുന്നില്ലേ എന്ന് അന്ന് രാത്രി ഒരത്ഭുത സംഭവം ഉണ്ടായത്രേ ശ്രീരംഗക്ഷേത്രത്തിലെ പൂജാരിയും വിഷ്ണു വിഷ്ണുചിത്തരും അണ്ടാളുടെ അച്ഛനും ഒരേ സ്വപ്നം കണ്ടു ആ ദിവസം സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെ നാളെ മുതൽ എനിക്ക് മാല സമർപ്പിക്കുകയാണെങ്കിൽ അത് ആണ്ടാൾ അവൾ അണിഞ്ഞ മാല എനിക്ക് സമർപ്പിച്ചാൽ മതി ഇങ്ങനെയാണ് തമിഴ് സാഹിത്യത്തിൽ പ്രസിദ്ധമായ ചൂടിക്കൊടുത്തനാച്ചിയാർ എന്ന പേരിൽ ആണ്ടാൾ പ്രസിദ്ധയായത് ആണ്ടാളുടെ തിരുപ്പാവയി പോലുള്ള അത്ഭുതരസം നിറഞ്ഞ മിസ്റ്റിക് ഭാവം നിറഞ്ഞ കവിതകൾ ഭക്തി സാഹിത്യത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായ സ്ത്രീ ഏറ്റവും മുതൽക്കൂട്ടായ രചനകളാണ് അക്കമഹാദേവിയും നമ്മുടെ മലയാളത്തിലെ കഥകളിൽ നാം പറഞ്ഞു കേട്ടിട്ടുള്ള ഗുരുവായൂര പ്രസിദ്ധമായ മഞ്ജുളയുണ്ട് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട സമയത്ത് ആൽത്തറയിൽ ഭഗവാനോ ഭഗവാനുള്ള മാല നിക്ഷേപിച്ചു പോയ മഞ്ജുള ആ മാല ഭഗവാന്റെ കണ്ഠത്തിൽ പ്രത്യക്ഷമായി എന്ന കഥ മലയാളികൾക്കിടയിൽ പ്രസിദ്ധമാണ് മഞ്ജുളയുടെ കഥയും കുറൂരമ്മയുടെ കഥയും മീരയുടെയും അക്കയുടെയും ആണ്ടാളിൻ്റെയും ഒക്കെ അതിമനോഹരങ്ങളായ ഗാനങ്ങളും മിരാഭജനുകളുമൊക്കെ സൂചിപ്പിക്കുന്നത് ഹൃദയത്തിൽ ആർദ്രമായ ഭാവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ലോകം മനോഹരമായിരിക്കും അയാളിൽ ഉണ്ടാകും ഭക്തി എന്നാൽ വിശ്വപ്രണയമല്ലാതെ മറ്റെന്താണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഭക്തിയാൽ നിറയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ അദ്ധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു